വെൽക്കം ടു അമിയാസ് കിച്ചൺ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് ഫുഡായ മട്ടൻ മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 8 പീസ് കറുകപ്പട്ട, 1 12 പീസ് ഏലക്കായ, 1 8 പീസ് കരയാമ്പു, പിന്നെ 1 ഉണക്കനാരങ്ങ ജസ്റ്റ് അതിൻ്റെ കുരു കളഞ്ഞ് മുറിച്ചെടുത്തതാണ്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് ഇതിലേക്ക് വേണ്ടത്. പിന്നെ കരയാമ്പു എടുക്കുമ്പോൾ അത് ഒട്ടും കൂടണ്ട, കാരണം കരയാമ്പു കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ ആ ഒരു കുത്ത് മുന്തി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കരയാമ്പു ഈ ഒരു അളവിലിടും. പിന്നെ അതുപോലെ തന്നെ ഉണക്കനാരങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കണമായിരിക്കും നല്ലത്, അതല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതെല്ലാം ആദ്യം തന്നെ ഇപ്പോൾ ഈ മല്ലിയും നല്ല ജീരകവും ഈ കറുകപ്പട്ടയും കുരുമുളകും കരയാമ്പും ഏലക്കായയും ഉണക്കനാരങ്ങ കൂടി നമുക്ക് ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം അത് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട. ഇതെല്ലാം കൂടി ഈ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അത് തണുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാണ്ട് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ഇത് തണുത്താൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ട് ഞാൻ അതിലേക്ക് എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലിരുന്ന ചൂടിൽ ചിലപ്പോൾ ഒന്നും കൂടി ഭയങ്കരമായിട്ട് റോസ്റ്റ് ആയത് ചിലപ്പോൾ കരിഞ്ഞു പോകും. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് മട്ടൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ മസാലയാണിത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 വലിയ കഷ്ണം ഇഞ്ചിയും, 1 20 ചെറിയ അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. പിന്നെ 1 നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത്രയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മാഗ്നേറ്റ് ചെയ്താം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുക്കുക, കാരണം വലിയ പീസായതുകൊണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് മസാലകൾ കയറിക്കോളും. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഈ മന്തി മസാലയും നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ മാഗ്നേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഇത് ഈ രീതിയിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് ഇത് മസാല പിടിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മട്ടൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായാലും നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത മട്ടൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇതിങ്ങനെ ഇട്ട ശേഷം ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ വേണം നമുക്ക് അരി വേവിക്കാൻ.
ഞാനിവിടെ ഒരു 2.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരണ വരെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാല് ഇത് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം വേണം നമുക്ക് ഇതിന്റെ റൈസ് പ്രിപ്പയർ ചെയ്യാൻ. ഇതിന് ഞാൻ ഓവനൊന്നും യൂസ് ചെയ്യണില്ല. നമ്മുടെ നോർമൽ ഗ്യാസുമ്മ തന്നെ വെച്ചിട്ട് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന സ്റ്റൈലില് മന്തി ഉണ്ടാക്കിയെടുക്കണതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്കിനി മട്ടൻ വെന്തതിന് ശേഷം ഇതിൽ കൂടെ റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഓരോരുത്തരും മട്ടൻ വേവിക്കുന്ന ഒരു ആ വേവിൻ്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണോ മട്ടൻ വേവിച്ചെടുക്കുന്നത്, മട്ടൻ വെന്തെടുക്കല വെണ്ട് കിട്ടിയാൽ മതി. അപ്പൊ അതേത് രീതിയിലാണ് നിങ്ങൾ വേവിച്ചെടുക്കണത്, എത്ര നേരമാണ് ആ ഒരു അളവിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഞാൻ വേവിക്കുന്ന ആ ഒരു കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ മട്ടൻ്റെ പീസൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ മട്ടൻ്റെ പീസ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിന് ഇനി ഈ ഉണക്ക നാരങ്ങ എടുത്ത് മാറ്റാം. ഇത് നമുക്ക് ചോറ് വേവിക്കുമ്പോൾ അതിലൊഴിക്കാനാണ് ഈ മട്ടൻ സ്റ്റോക്ക്. അത് നമുക്കെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് മട്ടനൊന്ന് മാഗിനേറ്റ് ചെയ്യണം. വളരെ കുറച്ച് മസാല ചേർത്തിട്ട്, കാരണം നമ്മൾ ഇത് ഓവണിൽ വെച്ച് ഗ്രില്ല് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒരു പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇത്തിരി മസാല നമുക്കിതിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽക്ക് ഒരു ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം ഒരു 1/4 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ മട്ടനിൽ ജസ്റ്റ് തേച്ച് ചെറിയ ഒരു കോട്ടിങ് കൊടുക്കാം. വളരെ ചെറിയൊരു കോട്ടിങ് മതി. ഇപ്പം ഇത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കോട്ടിങ് കൊടുത്ത് ഇത് മാഗിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മട്ടൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ചെയ്ത ശേഷം ചൂടാറാണ്ട് വെക്കണം, കാരണം നമ്മൾ ചോറ് വെന്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ അത് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചൂടാറാണ്ടിരിക്കുക. ഒന്നില്ലെങ്കിൽ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ കാസറോളിലോ വെച്ച് അടച്ച് വെക്കണം. തീ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിത് ചൂടായാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, മട്ടൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്പം ഓയിൽ ഒഴിച്ചാൽ മതി. മട്ടന് ചെറിയൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണത്. പിന്നെ നമ്മൾ തേച്ച മസാലയും ജസ്റ്റ് ഒന്ന് പിടിച്ച് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് മട്ടൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഈയൊരു അളവിൽ ഈയൊരു കളർ കിട്ടിയാൽ മതി. ഇനി അധികം നേരം ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇതിന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. മന്തിയുടെ റൈസ് ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഇടണേക്കും കുറച്ചും കൂടി ടേസ്റ്റി. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ബട്ടർ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റിയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ചതച്ചെന്ന് വെച്ചാൽ ഞാൻ അധികം ക്രഷ് ചെയ്തെടുത്തതല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ, ഉരുളിയിലിട്ട് കുത്തിയെടുത്തതാണ്. ഒരു 8 വെളുത്തുള്ളി ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സബോള, ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് അതും ഇട്ട് കൊടുക്കാം. ഒരു പീസ് മതി. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അതേപടി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉണക്ക മസാല, ഒരു 2 കറുകപ്പട്ട, ഒരു 4 കറിയാമ്പൂ, ഒരു 5 ഏലക്കായ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മന്തി മസാലയാണ് ഒരു അര ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 1/2 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബസ്മതി റൈസ് കുറച്ച് അധികം വേവ് കൂടിയതാണ്, അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നോർമൽ വെള്ളം ഒഴിക്കുന്നതിലും കുറച്ചധികം ഇതിനെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. 250 ml കപ്പിൽ 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ് ലാസ്റ്റ് നമ്മൾ മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പം ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ മട്ടൻ്റെ സ്റ്റോക്കിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ക്യൂബിനും അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബട്ടറിൽ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അരി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ്റെ സ്റ്റോക്ക് അളന്ന് വെച്ചതാണ്. ഇതൊരു 6 കപ്പ് മട്ടൺ സ്റ്റോക്ക് ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2.5 കപ്പിന് 5 കപ്പ് വെള്ളം മതി. പക്ഷേ ഇത് കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം എക്സ്ട്രാ ഒഴിക്കുന്നത്. നിങ്ങൾ നോർമലി റൈസ് വേവിക്കാൻ എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ആവി പോകാത്ത വിധത്തിൽ ഫോൾ പേപ്പർ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഫോൾ പേപ്പർ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾ ദമ്മിടാനൊക്കെ അടക്കണ ആ രീതിയിൽ അടച്ച് വെച്ചാൽ മതി. ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മൂടി വെച്ച് 1/2 മണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവി പുറത്ത് പോകാത്ത കഴിഞ്ഞ് അടച്ച് മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വേവിക്കാൻ. നമുക്കിത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി റൈസ് ഒന്ന് തുറന്ന് നോക്കാം വെന്തോന്നൊക്കെ. നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മട്ടൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിനൊരു ചാർക്കോൾ സ്മോക്ക് കൊടുക്കണം. അപ്പം ചാർക്കോൾ ഒരു കരി നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടാക്കിയിട്ട് അത് ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചെറിയ കട്ടോരി എങ്ങാനും ഉണ്ടെങ്കിൽ അതിൽ, അതല്ലെങ്കിൽ വല്ല ഫോയിൽ പേപ്പർ കൊണ്ട് എങ്ങാനും വല്ല ബൗൾ പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അതിലേക്ക് കരി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് ഇതിന് കൊടുക്കണം. അപ്പം നമുക്ക് അത് റെഡിയാക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇതൊന്ന് അടച്ച് തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് പോകണ്ട. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഇത് സ്മോക്ക് കൊടുക്കാനുള്ള കരിയൊന്ന് ചൂടാക്കാം. അപ്പം അതിന് ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ആ ഫോയിൽ പേപ്പറുമായി ഈ രീതിയിൽ വല്ല വട്ടത്തിലുള്ള വല്ല പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ട് നല്ല വൃത്തിക്ക് മുറിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്നും കൂടി മറക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. ഈ രീതിയിൽ മടക്കിയെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഇതുപോലത്തൊരു ചെറിയൊരു കട്ടോരി പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ സൈഡൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇത് ശരിക്കൊരു കുഴി പോലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചാർക്കോൾ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കത്താൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ കത്താൻ എളുപ്പത്തിന് ഞാൻ ഇതുമ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. കത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ കട്ടോരി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ കോൾ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് അടച്ച് മൂടി വെച്ച് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായ സ്മോക്കി സ്മെല്ല് കിട്ടും. 10 മിനിറ്റിന് ശേഷം ഇത് ഇനി തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അത് നന്നായിട്ട് സ്മോക്കൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു സ്മോക്കി ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിന് ഇതെടുത്ത് മാറ്റാം.
ഇനി നമുക്കിത് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ മന്തി സെർവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ മന്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഓവനൊന്നും ഇല്ലാതെ നമ്മൾ നോർമലി സ്റ്റൗമ്മ വെച്ചിട്ട് അതേ ടേസ്റ്റിൽ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ചട്നിയും കൂടി സെർവ് ചെയ്യുന്നുണ്ട്. ഈ ചട്നിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം. ഇത് മന്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ചട്നിയുടെ റെസിപ്പിയും മന്തിയുടെ റെസിപ്പിയും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.